അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മദീനയിൽ അതിവിപുലമായ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനാഘോഷം സംഘടിപ്പിക്കുന്നു എന്ന നിലക്കുള്ള ഒരു വാർത്ത 24 ന്യൂസിൽ ജലീൽ കണ്ണമംഗലം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അത് വ്യാജമാണ് എന്ന നിലക്ക് വളരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായി. കാരണം ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സൗദി അറേബ്യയിൽ ഔദ്യോഗികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിക്കുന്നില്ല എന്ന്. അങ്ങനെ പ്രതികരണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം തന്നെ ആ വാർത്ത അബദ്ധമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് 24 ന്യൂസിൽ തന്നെ തിരുത്തുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ആ തിരുത്ത് ഒന്ന് കേൾക്കുക. നമ്മുടെ ഈ നബിദിനം പ്രമാണിച്ച് ചില ധാരണകളും ധാരണാപ്പിശകളും ഒക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ജലീലിന് എനിക്ക് തോന്നുന്നത് ജലീൽ അങ്ങനെ പറയുകയുണ്ടായില്ല. എന്നാൽ പോലും ആരൊക്കെയോ അതങ്ങനെ ധരിക്കുന്നു എന്ന് തോന്നുന്നു. ഇവിടുന്ന് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ മറുപടിയോണം ജലീൽ പറഞ്ഞതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അങ്ങനെ സംശയം തോന്നിയ ആളുകൾക്കും ഒരു വിശദീകരണം ഇത്തവണ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ജലീലിനത് ക്ലാരിഫൈ ചെയ്യാം. ഇത് ഒരു തെറ്റിദ്ധാരണ മൂലമുണ്ടായ വിവാദമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായത്, കഴിഞ്ഞ 2-3 ദിവസം ഞാൻ മദീനയിൽ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇന്നലെ മദീനയിൽ വെച്ച് ഞാൻ 2 വാർത്തകൾ നൽകിയിരുന്നു. അതിലൊന്ന് ലൈവായിരുന്നു. ആ ലൈവില് അവതാരിക ചോദിച്ച ചോദ്യത്തിന് സമയക്കുറവ് മൂലം ഞാൻ നൽകിയ മറുപടി അപൂർണമായതാണ് ഒരു പ്രശ്നം. സൗദിയിൽ വിപുലമായി നബിദിനാഘോഷം നടക്കുന്നുണ്ടല്ലോ എന്ന് അവതാരക പരാമർശിച്ചപ്പോൾ മദീനയിലെ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തീർന്നപ്പോഴേക്കും മറ്റു സമയം അവസാനിക്കുകയുണ്ടായി. സൗദിയിൽ നബിദിനാഘോഷങ്ങളൊന്നും ഔദ്യോഗികമായി നടക്കാറില്ല എന്ന് ഞാൻ തിരുത്തേണ്ടിയിരുന്നു. അത് പക്ഷേ അത് തിരുത്താനുള്ള ഒരു അവസരം സമയം ലഭിച്ചില്ല. അതുകൊണ്ട് പിന്നീട് നൽകിയ വാർത്തയിൽ അക്കാര്യം വളരെ വ്യക്തമായി പറയുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിക്കുകയാണ്. വീണ്ടും സൗദിയിൽ നബിദിനത്തോടനുബന്ധിച്ച് ഒരു ആഘോഷ പരിപാടികളും ഔദ്യോഗികമായി നടക്കാറില്ല. നബിദിനത്തിന് ഒരു ലീവ് പോലും അനുവദിക്കാത്ത രാജ്യമാണ് സൗദി അറേബ്യ. നബിദിനത്തോടനുബന്ധിച്ച് മദീനയിലെ പള്ളിയില് പ്രത്യേക അനുഷ്ഠാനങ്ങളില്ല, അതോടൊപ്പം ആചാരങ്ങളില്ല, ഒന്നും ഉണ്ടാകാറില്ല. പ്രവാചകൻ 10 വർഷത്തോളം ജീവിക്കുകയും പ്രബോധനം നടത്തുകയും മരിക്കുകയും ചെയ്ത പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഒരു പട്ടണമാണ് മദീന. എങ്കിലും സർക്കാർ തലത്തിൽ ഒരു ആഘോഷ പരിപാടികളൊന്നും ഇവിടെ നടക്കാറില്ല. എന്നാൽ പ്രവാചകന്റെ സന്ദേശങ്ങൾ മറ്റു മാർഗങ്ങളിലൂടെ വളരെ കൃത്യമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സൗദി അറേബ്യ. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 7 മാസത്തോളം പ്രവാചകനെ സന്ദർശിക്കാൻ വിശ്വാസികൾക്ക് അവസരം ഉണ്ടായിരുന്നില്ല. 10 ഒക്ടോബർ ഈ സന്ദർശനമൊക്കെ പുനരാരംഭിച്ചത്. അതുകൊണ്ട് തന്നെ നിരവധി സന്ദർശകർ ഇപ്പോൾ മദീനയിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നലെ 10,000 വിശ്വാസികൾ മദീനയിലുണ്ടായിരുന്നു. മദീന സന്ദർശനത്തിന് ജിദ്ദയിൽ നിന്നും മറ്റും പുറപ്പെടുന്ന ബസ് സർവീസുകളുടെ എണ്ണം ഇന്നലെ കൂടുതലായിരുന്നു എന്നാണ് ഞാൻ ഇന്നലെ വാർത്തയിൽ പരാമർശിച്ചത്. ഇത് സർക്കാർ അംഗീകൃത ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഒരു സർവീസുകളൊന്നുമല്ല. ഇതിന്റെ തെറ്റും ശരിയും മതവിധിയും ഒന്നും നാം ചർച്ച ചെയ്യേണ്ടതില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. SK ഓക്കെ, താങ്ക് യു. ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നമുക്കൊപ്പം ചേർന്നത്. ഒരു ധാരണാപേക്ഷക ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അത് ആ ധാരണ മാറിക്കാണും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നൊന്നും 24ൻ്റെ നയമല്ല എന്നുകൂടി ഈ വിമർശനം ഉയർത്തിയ ആളുകൾ മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേട്ടല്ലോ സഹോദരങ്ങളെ, വളരെ സ്പഷ്ടമായ നിലക്ക് അദ്ദേഹം തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ 24 ന്യൂസിനും അവതാരകയ്ക്കും ജലീൽ കണ്ണമംഗലത്തിൻ്റെ ആദ്യത്തെ ആ 2 ന്യൂസുകൾ ഞങ്ങൾക്ക് വലിയ തെളിവ് കിട്ടിപ്പോയി എന്ന നിലക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന സമസ്തക്കാർക്കും എല്ലാവർക്കും ബോധ്യമാകുന്ന നിലക്ക് തന്നെ ജലീൽ കണ്ണമംഗലം വിശദീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ വ്യാജവാർത്ത തിരുത്തിയതുകൊണ്ട് തന്നെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ സത്യസന്ധത പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാജവാർത്ത ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധ്യമല്ല. മാത്രവുമല്ല, ഒരു മാധ്യമധർമ്മം നിർവഹിക്കുമ്പോൾ ഒരിക്കലും ഈ രൂപത്തിലുള്ള ഒരു സമീപനം ശരിയല്ലല്ലോ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാത്തത്? ജലീൽ കണ്ണമംഗലം തന്നെ ന്യൂസിൽ പറഞ്ഞല്ലോ, പ്രവാചകൻ്റെ ചര്യ പിൻപറ്റുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. പ്രവാചകൻ്റെ സുന്നത്തിലില്ലാത്ത ഒരു കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം 100 കഴിഞ്ഞതിന് ശേഷമാണ് ആരൊക്കെയോ മതത്തിൻ്റെ പേരിൽ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. മതത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല.
മാത്രമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പ്രവാചകനെ കുറിച്ചുള്ള സ്മരണയും സ്നേഹവും ഒക്കെ ഒരു പ്രത്യേക മാസത്തിൽ മാത്രം ഒതുക്കേണ്ട ഒരു കാര്യമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകൾ അഥവാ പ്രവാചകന്റെ ചര്യ പിൻപറ്റി ജീവിക്കുന്നവരാണവർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആത്മാർത്ഥമായി പ്രവാചകനെ ഓർക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു വിശ്വാസികൾ ദിവസേന. ഒരു പ്രത്യേക മാസത്തിലോ ദിവസത്തിലോ തീയതിയിലോ മാത്രമല്ല, ലോകത്ത് ചില നേതാക്കന്മാർ അവർ മരണപ്പെടുന്നതോടുകൂടെ ജന മനസ്സുകളിൽ നിന്ന് അവരുടെ സ്മരണ നഷ്ടപ്പെടും എന്നതുകൊണ്ട് തന്നെ അവരുടെ ജനന മരണങ്ങളൊക്കെ ലോകത്ത് ആഘോഷിക്കപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വ്യത്യസ്തമാണ്, തികച്ചും. പ്രവാചകന്റെ വ്യക്തിത്വം അങ്ങനെയല്ല. പ്രവാചകൻ വിശ്വാസികളാൽ എപ്പോഴും സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. മാത്രവുമല്ല ഇങ്ങനെ ഒരു ജന്മദിനാഘോഷം സംഘടിപ്പിക്കാൻ അവിടുത്തെ അധ്യാപനവുമില്ല, അനുചരന്മാരുടെ അധ്യാപനവുമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അങ്ങനെ ചെയ്യാനും പാടില്ല. ഇത്തരം ജന്മദിനാഘോഷങ്ങളൊക്കെ ഇതര സംസ്കാരങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും കടന്നു വന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മദീനയിലാണല്ലോ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടുത്തെ ഖബറിൻ്റെ സ്ഥിതി എന്താണ്? അത് കെട്ടിയുയർത്തപ്പെട്ടിട്ടില്ല, അവിടെ ജാറം മൂടലില്ല, അവിടെ പട്ടുവിരിക്കലില്ല, അവിടെ നേർച്ചയില്ല. അവിടെ ഏതെങ്കിലും നേർച്ചക്കുറ്റിയോ പണമിടാനുള്ള മറ്റു ഏതെങ്കിലും കുറ്റിയോ ഒന്നും അവിടെ സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഏർപ്പാടും മദീനത്തില്ല. മാത്രവുമല്ല ദൂരദിക്കുകളിൽ നിന്ന് പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ ഖബറിലേക്ക് യാത്ര സംഘടിപ്പിക്കുന്നതിനെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര സംഘടിപ്പിക്കാൻ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പാടില്ല എന്നാണ്. ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. മൂന്ന് പള്ളികളിലേക്ക് മാത്രമാണ് നിങ്ങൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര സംഘടിപ്പിക്കേണ്ടത്. ഒന്ന്, മക്കയിലുള്ള മസ്ജിദുൽ ഹറാം. രണ്ട്, മദീനത്തുള്ള മസ്ജിദുൻ നബവി. അതുപോലെ തന്നെ അങ്ങകല ഫിലസ്തീനിലുള്ള മസ്ജിദുൽ അക്സ. ഈ മൂന്ന് പള്ളികളിലേക്ക് മാത്രമാണ് അങ്ങനെ വരേണ്ടത്. അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ സ്വാഭാവികമായി മദീനത്തെ പള്ളിയിലേക്ക് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി വരുന്ന വിശ്വാസികൾ, അവർ അവിടെ എത്തുമ്പോൾ അവിടെയുള്ള പ്രവാചകന്റെ ഖബർ അവർക്ക് സന്ദർശിക്കാം. അത് സുന്നത്തായ ഒരു കാര്യമാണ്. പ്രവാചകന്റെ ഖബർ സന്ദർശിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? അസ്സലാമു അലൈക യാ റസൂലല്ലാ. അതേപോലെ പ്രവാചകന്റെ രണ്ട് കൂട്ടുകാർ, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെയുള്ള ഗ്രില്ലിൽ സ്പർശിക്കുവാനോ തൊടാനോ മുത്താനോ തൊട്ട് ബർക്കത്തെടുക്കാനോ ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെയല്ല. അവിടെ വെച്ച് പ്രവാചകനോട് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ ഒന്നും ഇസ്ലാമിൽ അത് അനുവദിക്കുന്നേയില്ല. അത് കടുത്ത പാപമാണ്, ശിർക്കാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ മദീനത്തെത്തിയാൽ സൗകര്യമുണ്ടെങ്കിൽ അവിടെയുള്ള പൊതു ശ്മശാനമുണ്ട്, ബക്കിയ, അവിടെയും നമുക്ക് ഖബർ സന്ദർശനം നടത്താം. ഖബർ സന്ദർശനം ഇസ്ലാമിൽ സുന്നത്തായ ഒരു കാര്യമാണ്, സിയാറത്തുൽ ഖുബൂർ. ഖബർ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇസ്ലാം. ഇതിലപ്പുറം ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അതൊന്നും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങളുടേതായ വികല ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി പലരും പ്രവാചകനെ സംബന്ധിച്ചും പ്രവാചകന്റെ ഖബറുമായി ബന്ധപ്പെട്ടും മദീനയുമായി ബന്ധപ്പെട്ടുമൊക്കെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സായൂജ്യമടയാറുണ്ട്. ആ രൂപത്തിലുള്ള ഒരു വാർത്ത ഒരു മുസ്ലിയാരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ നാളെ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിശദീകരിക്കാം. ഏതാണെങ്കിലും ഈ ഒരു വാർത്ത വ്യാജമായിരുന്നു, അത് അബദ്ധമാണ് എന്ന് ജലീൽ കണ്ണമംഗലം തിരുത്തി. അത് സ്വാഗതാർഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി ഗ്രഹിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.